ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ ദേ, ഒരുപാട് നാൾക്ക് ശേഷമാണ് എന്തേ ഇതേപോലെ ഒരു വ്ളോഗായിട്ട് വരുന്നത് കേട്ടോ. അപ്പൊ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത്. ഇപ്പൊ ജിക്കുവിന് വെക്കേഷൻ ടൈമാണ് കേട്ടോ. ഇവിടെ ഗോൾഡൻ വീക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു 1 വീക്ക് ഹോളിഡേ ഉണ്ട്. സാറ്റർഡേയും സൺഡേയും എല്ലാം കൂടിയിട്ട് ഒരു 10 ഡേയ്സ് അടുപ്പിച്ച് ഹോളിഡേ കിട്ടും. അപ്പം അതിൻ്റെ ഇടയിൽ 2 ദിവസം നമ്മൾ ഓഫീസുകൾക്കൊക്കെ വർക്കിംഗ് ഉണ്ട്, ചില സ്കൂളുകൾക്കും വർക്കിംഗ് ഉണ്ട് കേട്ടോ. അപ്പോൾ ചേട്ടന് ഇന്ന് ഓഫീസിൽ പോകേണ്ട ദിവസമാണ്, ജിക്കുവിന് ഹോളിഡേ ആണ് കേട്ടോ. അപ്പം ലഞ്ചൊന്നും കൊണ്ടുപോകണ്ട കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റ് മാത്രം കഴിച്ചിട്ട് പോവുക ചെയ്യുക. അപ്പോൾ ഞാൻ ഇത്തിരി നേരത്തെ ദോശ ഉണ്ടാക്കി വെക്കുകയാണ്, വേറെ ഒന്നും കൊണ്ടല്ല. അല്ലെങ്കിൽ ഇങ്ങനെ കഴിക്കാൻ നേരത്തെ ഉണ്ടാക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ കിച്ചുവാവ കറക്റ്റ് ടൈമിൽ അല്ലാൻ വെച്ച പോലെ എനിക്കും കേട്ടോ. പറഞ്ഞ പോലെ തന്നെ അതെ, കറക്റ്റ് ദോശ ഉണ്ടാക്കി അവിടെ മൂടി വെച്ച് ഇങ്ങോട്ട് പോന്നപ്പോളിക്കും ദേ ഇവിടെ ഒരാളെ എനിക്ക് ചിരിച്ചു കിടക്കുന്നുണ്ട് കേട്ടോ. ഇതാരാ? കിച്ചു. കിച്ചു എന്ന് പറയും. അച്ചു അല്ല, കിച്ചു. കിച്ചുവാ അച്ചുവാവല്ല, ജിക്കുട്ടനെ വിളിച്ചേ. ചേട്ടൻ എവിടെ പോയി? ഓക്കിളില് പോയാ? ചേട്ടൻ ഓക്കിളില് പോയിട്ടില്ല, അവിടെ ഒങ്ങനുണ്ട് മൂളില്. വിളിച്ചേ. അപ്പോൾ ജിക്കുട്ടൻ നല്ല ഉറക്കമാണ്, ഇപ്പോൾ ക്ലാസ് ഇല്ലാത്ത ദിവസമല്ലേ. അപ്പോൾ അതൊക്കെയൊക്കെ എൻ്റെ മതി. ഇവിടെ ഒരാളിതേ നല്ല ഉഷാറായിട്ട് കളിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ചേട്ടൻ പോകുമ്പോഴാണ് ഇനിയിപ്പോൾ ഒരു ചെറിയ ഒരു അടച്ചിലൊക്കെ ഉണ്ടാവും പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചേട്ടൻ ഇതാ ഓഫീസിലേക്ക് പോയി. ഇനി വൈകുന്നേരം ഒരു 7 മണിയൊക്കെ കഴിയുമ്പോഴേ വരുള്ളൂ. ഇനിയിപ്പോൾ ഇതാ അടുത്ത സെറ്റ് ദോശ ചുടലാണ്. അപ്പോൾ ദോശ ഇതാ ഓരോ പ്രാവശ്യം ചുടുമ്പോഴും ഓരോ തരത്തിലാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് മാവ് കഴിയാറാകുമ്പോഴാണോ നല്ല ഭംഗിയുള്ള ദോശ വരിക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അമ്മയ്ക്കും കിച്ചുവാക്കി ഉള്ളതും കൂടി ഉണ്ടാക്കുകയാണ്. ഞാനും ജിക്കും പിന്നെ കഴിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് കൊടുത്തപ്പോൾ കിച്ചും കൂടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. അപ്പം എന്തായാലും കിച്ചു അവിടെ അമ്മേനായിട്ട് കുറച്ച് നേരം എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നോളും. പിന്നെ ജിക്കു ആണെങ്കിൽ നല്ല ഉറക്കമാണ്. അപ്പം എനിക്ക് കുറച്ച് സമയം കിട്ടി. അപ്പം അതേപോലെയൊക്കെ കിട്ടുമ്പോഴാണ് ഞാൻ ഇതേപോലെ അടക്കലും ഒതുക്കലൊക്കെ ചെയ്യുക. എനിക്ക് അങ്ങനെ ഒരു മൂഡ് തോന്നിയാലോ കേട്ടോ, അല്ലെങ്കിൽ മൈൻഡ് ആക്കേ ഇല്ല. അപ്പം ഇപ്പോൾ ഞാൻ ദേ ഈ ഒരു ടേബിൾ ചേട്ടൻ വർക്ക് ചെയ്യാനിരിക്കുന്ന ടേബിളും ഒക്കെയാണ് കേട്ടോ. അപ്പം ഇന്ന് ഫ്രീ ആയിട്ട് കിട്ടിയല്ലോ, അപ്പോൾ അവിടെ ക്ലീൻ ആക്കാൻ പോവുകയാണ്. ആകെ അലങ്കോലായിട്ട് കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ഒരുപാട് ഇങ്ങനെ ലെറ്ററും കാര്യങ്ങളും ബില്ലുകളും ഒക്കെ വരും. അപ്പോൾ എനിക്കാണെങ്കിൽ കുറേ കാര്യങ്ങളൊന്നും വായിച്ചാലൊന്നും മനസ്സിലാവില്ല, ഇത് ആവശ്യമുള്ളതാണോ ആവശ്യമില്ലാത്തതാണോ എന്ന്. പക്ഷേ ഫുൾ ജാപ്പനീസ് ആയിരിക്കും. അപ്പോൾ എനിക്ക് ചില എടുത്ത് കളയാൻ തോന്നാണത് ഒക്കെ ഇങ്ങനെ അടക്കി അടക്കി വയ്ക്കും. അപ്പോൾ ആദ്യം തന്നെ എന്തായാലും കുറച്ച് കളയാനുള്ള സാധനങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ എടുത്ത് കളയാൻ പോവാണ് കേട്ടോ. അപ്പോൾ ചിലപ്പോൾ കടയിൽ നിന്ന് കൊണ്ട് തന്നെ ബില്ലടക്കം ഇങ്ങനെ സൂക്ഷിച്ച് വെക്കും, എപ്പോഴെങ്കിലും ആവശ്യം വന്നാലോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് സാധനങ്ങളുണ്ട്, അടുത്ത് കളയാൻ പോവാണ്. ഇതേ ഞാൻ വരച്ച് അവസാനിപ്പിക്കാണ്ട് വെച്ചിരിക്കുന്ന കുറച്ച് പടങ്ങളൊക്കെ ഉണ്ട്, ഇതൊക്കെ വീഡിയോയിൽ കാണിക്കണമെന്നൊക്കെ വിചാരിച്ചിട്ട് ചെയ്യുന്നതാണ്. അതൊന്നും വീഡിയോ വിടില്ല. ഇങ്ങനെ എല്ലാം പാതി വഴിയിലായിട്ട് ഇങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ. പിന്നെ കിച്ചുവിൻ്റെ ഓരോ റുട്ടീൻ ചെക്കപ്പുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുമ്പോൾ ഒരു കെട്ട് പാംപ്ലെറ്റുകൾ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് ഇങ്ങനെ നിറയാനുള്ള കാരണങ്ങൾ. അത് ഫുള്ള് ജാപ്പനീസ് ആയിരിക്കും. അപ്പോൾ ആവശ്യമൊന്നും ഉണ്ടാവില്ല, എന്നാലും കളയാൻ തോന്നില്ല. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കൂട്ടി കൂട്ടി വയ്ക്കും. അപ്പോൾ ഈ ഒരു ടേബിള് ക്ലീൻ ആക്കി എടുക്കാൻ കുറച്ച് സമയമെടുക്കും. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഉണ്ടായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ടായ ഒരു എമർജൻസി എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ ജിക്കുവിൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുടെ അമ്മമാരൊക്കെ ഇത് കേട്ടിരിക്കണത് യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം ഇതേപോലെ അതിരാവിലെ തന്നെ ജിക്കുവും കിച്ചും ഒക്കെ കുളി കഴിഞ്ഞ് ജിക്കു ഇങ്ങനെ റൂമിലേക്ക് വന്നു. ആ ഒരു സമയം കൊണ്ട് അവൻ ചേട്ടൻ്റെ ഫോൺ എടുത്ത് ചെറുതായിട്ടൊന്ന് എന്തൊക്കെയോ പിടിച്ച് ഞെക്കി കളിച്ചു. അപ്പോൾ ഫോൺ ലോക്ക്ഡ് ആയിരുന്നു. ഫോൺ ലോക്ക്ഡ് ആയിരിക്കുന്ന സമയത്ത് നമുക്ക് എമർജൻസി നമ്പറിലായിരിക്കും പെട്ടെന്ന് ഡയൽ ഓപ്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇവരെന്തൊക്കെയോ ഞെക്കി ഞെക്കി വന്നപ്പോൾ എമർജൻസി നമ്പറിലേക്ക്
കോള് പോയി. അപ്പോൾ ജിക്കു പെട്ടെന്ന് എന്നോട് പറഞ്ഞു, അമ്മ കോള് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വേഗം ഓടി വന്നിട്ട് അത് കട്ടാക്കിട്ടോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ പെട്ടെന്ന് തന്നെ ഒരു കോള് തിരിച്ചു വന്നു. അപ്പോൾ ഞാൻ പേടിച്ചിട്ട് ആ കോള് കട്ടാക്കുക ചെയ്ത് എടുത്തില്ല കേട്ടോ. ആൾ പിന്നെയും വിളിച്ചു. അപ്പോൾ ഞാൻ എനിക്ക് എടുക്കാൻ ധൈര്യം ഉണ്ടായിരുന്നില്ല. ഞാൻ ചേട്ടനെ വിളിച്ചു, ചേട്ടനോട് ഫോൺ അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ ചേട്ടൻ കുളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ചേട്ടൻ ദേഷ്യം വന്നു, ഞാൻ കുളിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്ന് പറഞ്ഞിട്ട് ദേഷ്യപ്പെടുക ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാൻ ഫോൺ എടുത്തു. അപ്പോൾ ഫോൺ എടുത്തിട്ട് ഞാൻ പറഞ്ഞു, അറിയാവുന്ന ഭാഷയിലൊക്കെ ഞാൻ പറഞ്ഞു, കുട്ടികളുടെ കയ്യിൽ നിന്ന് അബദ്ധം പറ്റിയതാണ്, അറിയാണ്ട് ഡയലായി പോയതാണ്, സോറിയൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ പറയണത് അവർ കേൾക്കാൻ ശ്രമിക്കുന്നില്ല. അവർ വേറെ എന്തൊക്കെയോ പറയുന്നത്, അതെനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ടെൻഷനും കയറി. പിന്നെ ഞാൻ ചേട്ടനെ നിർബന്ധിച്ച് ഞാൻ ചേട്ടൻ എന്തായാലും ഫോൺ കൊടുത്തു. അപ്പോൾ അവർ പറഞ്ഞു അവർ പോലീസ് വരും എന്ന് പറഞ്ഞു വീട്ടിലേക്ക്. അങ്ങനെ ഒരു 15 മിനിറ്റിനുള്ളിൽ പോലീസ് വീട്ടിലേക്ക് വന്നു. ഉണ്ടായ സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം നമ്മുടെ ജിക്കുവിൻ്റെ കയ്യിൽ നിന്ന് അറിയാണ്ട് ഡയലായിട്ട് കോള് പോയത് ഫയർ ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് കേട്ടോ. അപ്പോൾ അവരുടെ ഒരു റൂൾ അനുസരിച്ചിട്ട് അവർക്ക് കോള് പോയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നവും ഇല്ലയെന്ന് അവർക്ക് കൺഫേം ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ആള് വന്നതാണ് കേട്ടോ. അപ്പോൾ പോലീസ് വരണമെന്ന് കേട്ടപ്പോഴേക്കും ജിക്കു ആകെ ടെൻഷനായി. ജിക്കു അങ്ങനെ വലിയ കുറുമ്പൊന്നും കാണിക്കുന്ന കുട്ടിയല്ല, പക്ഷെ ഇത് അവർ അബദ്ധം പറ്റിപ്പോയല്ലോ എന്ന് ആലോചിച്ചിട്ട് ഭയങ്കര ടെൻഷനായി അവന്. പക്ഷേ വന്ന പോലീസുകാരൻ ഭയങ്കര പാവമാണ്. അപ്പോൾ ഇതൊക്കെ കുട്ടികളിൽ നിന്ന് സാധാരണ സംഭവിക്കാറുള്ളതാണ്, അവർക്കറിയാം. ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരാളായിരുന്നു കേട്ടോ. അപ്പോൾ ആ ഒരു അരമണിക്കൂർ നേരം കൊണ്ട് എല്ലാവരും ടെൻഷൻ അടിച്ച് പോകായി കേട്ടോ. എന്തായാലും ഇവിടുത്തെ റൂളും കാര്യങ്ങളൊക്കെ ഇങ്ങനെയാണ്. ഇവിടെ നിസ്സാര പ്രശ്നങ്ങൾ ഉണ്ടായാൽ പോലും അവരവരുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നല്ല ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് തന്നെ ചെയ്യും. അപ്പോൾ ഇതേ ആ കഥ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ക്ലീനിങ് പരിപാടി ഏകദേശം അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടോ. അപ്പോഴേക്കും ജിക്കും മിനിറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് കുറേ ചില്ലറ പൈസ ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ രണ്ടാൾക്കും കൂടി കുറേശ്ശെ കുറേശ്ശെ കൊടുത്ത് കാശി കുടുക്കയിലിടാൻ പറഞ്ഞ് വിട്ടിട്ടുണ്ട്. അപ്പോൾ അവരത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഏകദേശം ക്ലീൻ ആക്കിയിട്ടോ. ഇനി അടുത്തത് ജിക്കുവിനൊക്കെ കുളിച്ച് റെഡി ആയിട്ട് വന്നു. ഇനിയിപ്പോൾ എനിക്കും ജിക്കുവിനുള്ള ദോശ ചൂടണം. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് രണ്ടാളും കൂടി നല്ല കളിയായിരുന്നു. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ഞാൻ പെട്ടെന്ന് കടയിലേക്ക് മുങ്ങിയിട്ടോ കിച്ചു കാണാണ്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ജിക്കും കൂടി ഉള്ള കാരണം കളിച്ചോളും, കുഴപ്പമൊന്നുമില്ല. തിരിച്ചു വന്നപ്പോഴേക്കും രണ്ടാൾക്കും വീണ്ടും ബോറടി. അപ്പോൾ ഇങ്ങനെ ബോറടിക്കുന്നത് ഇങ്ങനെ പറഞ്ഞു പിന്നാലെ നടക്കും കേട്ടോ. ജിക്കു ടി വി കാണാനാണെങ്കിൽ നല്ല ഇഷ്ടമാണ്. അല്ലാത്ത സമയത്ത് എന്തെങ്കിലും നമ്മൾ പറഞ്ഞാൽ മാത്രമേ ചെയ്യുള്ളൂ, അല്ലാണ്ട് സ്വയം ഒരു ഇൻട്രസ്റ്റ് ഒരു കാര്യത്തിലും കാണിക്കാറില്ല. അപ്പം ഞാൻ മിക്കപ്പോഴും പറയുന്ന കാര്യം എന്തെങ്കിലും പടം വരയ്ക്കുക അല്ലെങ്കിൽ ബുക്ക് വായിക്കാനാണ് കേട്ടോ പറയാറ്. അപ്പോൾ പടം വരയ്ക്കാൻ പറഞ്ഞാലും ഒറ്റയ്ക്ക് ഇരുന്ന് വരയ്ക്കൊന്നുമില്ല, പെട്ടെന്ന് ഇങ്ങനെ ക്ഷമയില്ലാത്ത പോലെ വേഗം കൂടി വരച്ച് അവസാനിപ്പിക്കും. അപ്പോൾ ഞാനും കൂടി ഇരുന്നിട്ടുണ്ടെങ്കിൽ പതുക്കെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നല്ലൊരു പിക്ചറായിട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഡ്രോയിങ്ങും ക്രാഫ്റ്റും ഒക്കെ. ജിക്കുവിന് അങ്ങനെ തീരെ ഇഷ്ടമില്ല, പക്ഷേ ഞാൻ ഇഷ്ടം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നു. ക്രാഫ്റ്റ് ചെയ്യാനൊക്കെ കൂടെ വിളിച്ചിട്ടുണ്ടെങ്കിൽ വരുമൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ലഞ്ച് ടൈം വരെ ഇങ്ങനെ ഓരോ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് തട്ടിമുട്ടി നേരങ്ങൾ പോയി. അത് കഴിഞ്ഞ് ലഞ്ചൊക്കെ കഴിച്ചു കഴിഞ്ഞപ്പോൾ വേഗം പാർക്കിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അവിടെ ആകുമ്പോൾ ഇവരെ നോക്കാൻ നല്ല എളുപ്പമാണ്. വീട്ടകത്താവുമ്പോഴാണ് രണ്ടുപേരും കൂടി കൂട്ടത്തല്ലും അടിയും പിടിയും പിന്നെ ബോറടിയും എല്ലാ കാര്യങ്ങളും. പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര സ്നേഹത്തോടെ രണ്ടാളും കൂടി കളിച്ചോളും. അപ്പോൾ പാർക്കിലേക്ക് പോകാൻ പോവാണ്. ഞങ്ങൾ താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റിൽ ഇപ്പോൾ മെയിൻ്റനൻസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുറത്തുള്ള പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ആട്ടോ. അപ്പോൾ ഇവിടെ ഒരു നിസ്സാരമായ ഒരു പെയിൻറ്റിങ് ചെയ്യണതിന് ഇതേപോലെ അപ്പാർട്ട്മെൻറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ ഒരു ബ്ലൂ കളർ ഷീറ്റ് വെച്ചിട്ട് ഇങ്ങനെ കവർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിലേക്കൊന്നും ഒട്ടും വെളിച്ചം കിട്ടുന്നില്ല. അതേപോലെ തന്നെ തുണികൾ അലക്കിടാനോ ഒന്നും ഒരു സൗകര്യം ഇല്ല കേട്ടോ. ഇപ്പോൾ ഒരു 6 മാസത്തെ പണിയുണ്ട്. ജൂണൊക്കെ ആവണം ഇതൊക്കെ ഒന്ന് അഴിച്ച് ഒന്ന് വെളിച്ചമൊക്കെ വീട്ടിലേക്ക് വരാൻ. ഇപ്പോൾ വിൻ്റർ കഴിഞ്ഞെങ്കിലും ഇവിടുത്തെ ക്ലൈമറ്റ് ഒട്ടും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത പോലെയാണ്. ഇപ്പോൾ നമ്മൾ ഈ സാധാരണ ഈ ഒരു സമയമാകുമ്പോൾ നമ്മൾ വലിയ ജാക്കറ്റും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെക്കേണ്ട സമയമാണ്. പക്ഷേ ഇപ്രാവശ്യം എന്ന് വെച്ചാൽ ഒരു ദിവസം ചൂടാണെങ്കിൽ പിറ്റേ ദിവസം ചിലപ്പോൾ നല്ല തണുപ്പിലേക്ക് പോകും. അപ്പോൾ ആദ്യമേ പാക്ക് ചെയ്ത് വെച്ച ജാക്കറ്റൊക്കെ വലിച്ച് പുറത്തെടുക്കേണ്ട അവസ്ഥയാണ്. അപ്പോൾ അങ്ങനെ എടുത്തു വെച്ചതെല്ലാം ഇപ്പോൾ പുറത്തുണ്ട്. ഇപ്പം ജപ്പാനിൽ വിസിറ്റ് ചെയ്യാൻ പറ്റിയ ബെസ്റ്റ് ടൈം എന്ന് വെച്ചാൽ ഇതാ ഈ ഒരു ടൈമാണ്, സ്പ്രിംഗ് ടൈം കേട്ടോ. അപ്പോൾ സ്പ്രിംഗ് ഇങ്ങനെ കഴിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. ചെറി ബ്ലോസത്തിൻ്റെ ടൈമിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേ ലഞ്ച് കഴിഞ്ഞപാട് ഇറങ്ങിയ കാരണം ചെറിയൊരു വെയിലുണ്ട്, വല്ലാത്ത തണുപ്പൊന്നും ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇത് പ്രാവുകളൊക്കെ ഇങ്ങനെ വന്ന് നിരന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ കിച്ചുവിനത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതൊക്കെ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ ചേർന്നുള്ള വഴികളാണ് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ നടക്കാൻ.
അങ്ങനെ നടന്ന് നടന്ന് ഞങ്ങൾ അടുത്തുള്ള ഒരു പാർക്കിൽ എത്തിയിട്ടോ. അപ്പൊ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുറച്ചും കൂടി സേഫ് ആണ്. കിച്ചുവിനെയും ജിക്കും കൂടി രണ്ടാളും കൂടി ഉരുണ്ട് മറിഞ്ഞ് കളിച്ച് താഴെ വീണാലൊന്നും പറ്റൊന്നില്ല. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മാറ്റ് ഇങ്ങനെ താഴെ വിരിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ചിട്ട് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. പിന്നെ കുറച്ച് ബിസി ആയിരുന്നു. എന്ന് വെച്ചാൽ ചേട്ടൻ തിരിച്ചു വരുന്നതിന് മുമ്പ് ഡിന്നർ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ, എനിക്ക് പെട്ടെന്ന് പണി തീർക്കേണ്ടതുണ്ടായിരുന്നു. പിന്നെ പിള്ളേരുടെ ബോറടിയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമല്ലോ, അപ്പോൾ അതെല്ലാം മാറ്റിക്കൊണ്ട് വേണം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യാൻ. അപ്പോൾ വെള്ളിയാഴ്ച ദിവസമായതുകൊണ്ട് പിറ്റേ ദിവസം ആർക്കും ജോലിക്കൊന്നും പോകാനില്ലല്ലോ. അപ്പോൾ വെള്ളിയാഴ്ച രാത്രി ഞങ്ങളിതാ ഇങ്ങനെ നടക്കാൻ ഇറങ്ങിയതാ കേട്ടോ. ഒരുപാട് ദൂരം നടക്കും കേട്ടോ ഞങ്ങൾ രാത്രി. അപ്പോൾ ഇതാ ഇത് നമ്മൾ താമസിക്കുന്നതിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു സ്റ്റേഡിയം ആണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ പാരാലിമ്പിക്സിൻ്റെ ഇവൻ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതാ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ചെയ്യാനും അതേപോലെ തന്നെ ചാനലിലേക്ക് പുതിയതായിട്ട് വന്നവരെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ.